ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു സാരി എടുക്കുന്ന രീതിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലേ. ഇത് എടുത്തിയാന്നറിയോ? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ഒരു ദേശത്താണ് ഈ രീതിയിൽ സാരി എടുക്കുന്നത്. വർഷം മുഴുവനും 15 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇന്ത്യയുടെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന കുടകിലാണ് ഈ രീതിയിൽ സാരി എടുക്കാറുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുടകിൻ്റെ ഒരു കംപ്ലീറ്റ് ട്രാവൽ പ്ലാനറാണ് കേട്ടോ. എങ്ങനെ നമുക്ക് കുടകിലെത്താം, എവിടേക്കാണ് നമ്മൾ പോകേണ്ടത്, ഏത് ടൈമിലാണ് കുടകിലേക്ക് വരേണ്ടതെന്നും എവിടെ താമസിക്കുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഞാൻ രശ്മി മനോജ് കുമാർ, വെൽക്കം ടു ഡെലീഷ്യസ് സെസിനീസ്. കേരളത്തിലെ കാസർഗോഡും കണ്ണൂരും വയനാടുമായി അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ഒരു ജില്ലയാണ് കുടക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവർക്കും പ്രത്യേകിച്ച് മലബാറുകാർക്കും എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. വർഷം മുഴുവൻ ഒരു കൂൾ ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ കുടക് എന്ന് പറയുന്നത്. ഇവിടുത്തെ മലഞ്ചെരുവുകളും അതുപോലെ തന്നെ ആ ഒരു കൂൾ ക്ലൈമറ്റും കാപ്പിത്തോട്ടങ്ങളും ഒക്കെയാണ് ഇന്ത്യയുടെ സ്കോട്ട്ലൻഡ് എന്ന് കുടകിനെ വിശേഷിപ്പിക്കാൻ കാരണം. ഇനി നമുക്ക് കുടകിലേക്ക് എങ്ങനെ എത്തിച്ചേരാന്നുള്ളത് നോക്കാം. ഞങ്ങൾ കോഴിക്കോട് നിന്നുള്ളവരായതുകൊണ്ട് കോഴിക്കോട് നിന്ന് എങ്ങനെ പോകുന്നു എന്നുള്ള ഡിസ്റ്റൻസാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ട്രാവലിംഗ് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് നോക്കുവാണെങ്കിൽ ഏകദേശം 200 കിലോമീറ്ററോളാണ് കുടകിലേക്ക് ബൈ റോഡ് വരുന്നത്. ഇപ്പോൾ നിയറസ്റ്റ് എയർപോർട്ട് നോക്കുവാണെങ്കിൽ അത് മൈസൂരാണ് വരുന്നത്. റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ അതും മൈസൂരും ഹസനുമായിട്ടാണ് വരുന്നത്. അപ്പം മൈസൂരിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റേഴ്സോളം ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് കുടകിൽ എത്തിച്ചേരാൻ വേണ്ടി. അപ്പോൾ മലബാറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ട്രാവൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ബൈ റോഡ് തന്നെയാണ്. ഞങ്ങൾ പോയതും ബൈ റോഡ് തന്നെയാണ്. കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് മലബാറുകാർക്ക് 5 രീതിയിൽ ബൈ റോഡ് വഴി കുടകിലേക്ക് എത്താൻ പറ്റും. കാസർഗോഡുള്ളവർക്കാണെങ്കിൽ 2 രീതിയിൽ എത്താൻ പറ്റും. സുല്യ വഴി കുടകിലേക്ക് എത്താം, അതുപോലെ തന്നെ പാണത്തൂർ വഴിയും കുടകിലേക്ക് എത്താൻ പറ്റും. ഇനി കണ്ണൂരുള്ളവർക്കാണെങ്കിൽ മട്ടന്നൂർ ഇരിട്ടി വഴി വിരാജ്പേട്ടിലൂടെ കുടകിലേക്ക് എത്താൻ പറ്റും. പിന്നെ വടകരയുള്ളവർക്കാണെങ്കിൽ കുറ്റ്യാടി ചുരം കയറി മാനന്തവാടി എത്തി അവിടെ നിന്ന് കുടകിലേക്ക് എത്താം. ഇനി നമ്മുടെ കോഴിക്കോട് ഏരിയയിൽ നിന്ന് കോഴിക്കോട് മലപ്പുറത്ത് നിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ താമരശ്ശേരി ചുരം കയറി വയനാട്ടിലെത്തിയ ശേഷം മാനന്തവാടി കുട്ട വഴി കുടകിലേക്ക് എത്താം. അപ്പോൾ ഇനി നിങ്ങൾ മൃഗങ്ങളെയും കാടിനെയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മാനന്തവാടി നിന്നും കുട്ട വന്നതിന് ശേഷം നാഗർഹോള നാഷണൽ പാർക്കിലൂടെ നമുക്ക് കാട്ടിലൂടെ 28 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടും കുടകിലേക്ക് എത്തിച്ചേരാം. ഇപ്പോൾ നമുക്ക് കുടകിലേക്ക് എങ്ങനെ എത്തിച്ചേരാന്നുള്ളത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് കുടക് എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാം. കുടക് എന്ന് പറയുന്ന ജില്ല 3 താലൂക്കുകളാണ് വരുന്നത്. വിരാജ്പേട്ട, സോമവാർപേട്ട, അതുപോലെ തന്നെ മടിക്കേരി. അതിൽ മടിക്കേരി എന്ന് പറയുന്നതാണ് കുടകിൻ്റെ ഹെഡ്ക്വാർട്ടർ എന്നറിയപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകതയോടെ ഉണ്ട് മടിക്കേരിക്ക് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ആൾട്ടിറ്റ്യൂഡ് കൂടിയ ഒരു സ്ഥലം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ കുടകിൻ്റെ ജോഗ്രഫി എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് എപ്പോൾ കുടകിലേക്ക് എത്താമെന്നുള്ളത് നോക്കാം. വർഷത്തിൽ 365 ദിവസവും 15 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഈ കുടകിൽ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും നിങ്ങൾ വല്ല അഡ്വഞ്ചർ ആക്ടിവിറ്റിക്കോ ട്രക്കിങ്ങിനായിട്ടാണ് കുടകിലേക്ക് എത്തുന്നതെങ്കിൽ അതിന് പറ്റിയ സമയം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയമാണ്. പിന്നെ അതിന് പുറമെ മൺസൂൺ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും കുടകിലേക്ക് ആൾക്കാർ എത്തുന്നുണ്ട്. മൺസൂൺ സീസൺ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് കുടകിലിവിടെ താമസിക്കാന്നുള്ളത് നോക്കാം. മെയിനായിട്ട് 2 ഓപ്ഷനാണ് കുടകിലെ സ്റ്റേക്ക് വേണ്ടി പ്രിഫർ ചെയ്യാറുള്ളത്. അതിൽ 1-ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള മടിക്കേരിയാണ്. പിന്നെ വരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കുശാൽ നഗറാണ്. കുശാൽ നഗറിലാണ് നിങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ 1-2 പ്രോപ്പർട്ടീസ് പരിചയപ്പെടുത്താൻ കേട്ടോ. തിരക്കുകളിൽ നിന്നെല്ലാം മാറി ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് നിങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് പറ്റിയൊരു റിസോർട്ടാണ് ചന്ദനവന എന്ന് പറയുന്നത്. ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്നത് കുശാൽ നഗർ ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അതിന് പുറമെ ടൗണിലായിട്ടാണ് നിങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അമർ ഹോസ്പിറ്റാലിറ്റിൻ്റെ കീഴിലുള്ള ലക്ഷൂറിയസ് ആയിട്ടും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ആ പ്രോപ്പർട്ടീസിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കുടകിലേക്ക് എങ്ങനെ വരാം, എപ്പോൾ വരാം, എവിടെ താമസിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായില്ലേ. ഇനി നമുക്ക് കുടകിൽ നിന്ന് എന്തൊക്കെ കഴിക്കാം അല്ലെങ്കിൽ അടിപൊളി ഫുഡ് സ്പോട്ടുകൾ എവിടെയൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കുടക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിബറ്റൻ സെറ്റിൽമെൻറ്റ് വരുന്നൊരു സ്ഥലം കൂടിയാണല്ലേ. അപ്പോൾ നിങ്ങൾ ടിബറ്റൻ ഫുഡാണ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ കുശാൽ നഗറിനടുത്ത് തന്നെ ടിബറ്റൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഓൾറെഡി ചെയ്തതാണ്, അതിൻ്റെ ലിങ്ക് നിങ്ങളോട് ഐക്കാർഡായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കേരള ഫുഡാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ നല്ല അടിപൊളി കേരള ഫുഡ് കിട്ടുന്ന സ്ഥലവും ഈ പറഞ്ഞേക്കുന്ന കുശാൽ നഗറിനടുത്ത് തന്നെയുണ്ട്. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കുടക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട മറ്റൊരു ഐറ്റംസാണ് കുടകിലെ തനതായ വിഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ മറ്റൊരു റെസ്റ്റോറൻറ്റാണ് മടിക്കേരിക്കടുത്തുള്ള കുടക് കിച്ചൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇനി നമുക്ക് കുടകിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എവിടെയൊക്കെയാണെന്നുള്ളത് നോക്കാം.
മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് തമ്മിലും 15-20 കിലോമീറ്റർ വീതം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അതിൽ കൂടുതലുള്ളതും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു പ്ലാനിങ് ഇല്ലാതെ പോവുകയാണെങ്കിൽ കൂർഗ് ട്രിപ്പ് അല്ലെങ്കിൽ കൊടക് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് ആയിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റാതെ വരും. അപ്പോൾ കൊടകിലെ ഡിഫറെൻറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊടകിലെ ഹെഡ് ക്വാർട്ടർ ആയിട്ടുള്ള മടിക്കേരിയെ സെൻറ്റർ ആക്കിക്കൊണ്ട് അതിനെ നാലായി വിഭജിച്ചാണ് ഇവിടുത്തെ ഡിഫറെൻറ്റ് സ്ഥലങ്ങളും അതിലേക്കുള്ള ഡിസ്റ്റൻസുകളും ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടക് ട്രിപ്പ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കൊടകിൻ്റെ ഹെഡ് ക്വാർട്ടറായ മടിക്കേരിയിൽ തന്നെ നമുക്ക് നാല് സ്ഥലങ്ങൾ കാണാനുണ്ട്. കിഴക്ക് കുശാൽ നഗർ ഭാഗത്ത് 5 സ്ഥലങ്ങളും തെക്ക് 4 സ്ഥലങ്ങളും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 3 സ്ഥലങ്ങളും മടിക്കേരിയിൽ നിന്നും വടക്ക് ഭാഗത്തായിട്ട് 4 സ്ഥലങ്ങളും നമുക്ക് കാണാനുണ്ട്. അങ്ങനെ മൊത്തം 20 സ്ഥലങ്ങളാണ് കൊടകിൽ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മടിക്കേരി ടൗണിൽ നിന്ന് തന്നെ തുടങ്ങാം. മടിക്കേരി ടൗണിലായിട്ട് തന്നെ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് മടിക്കേരി ഫോർട്ട് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ തിങ്കളാഴ്ച ഹോളിഡേ ആണ്. ഞങ്ങൾ ചെന്ന സമയത്ത് ഇവിടെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനടുത്തായിട്ട് നമുക്കൊരു പുരാവസ്തു മ്യൂസിയം ഉണ്ട്, അവിടുത്തെ എൻട്രി ഫീ ഫ്രീ ആണ്. ടൗണിനടുത്തായിട്ട് തന്നെ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഓംകാരേശ്വര ടെമ്പിൾ. ഇതൊരു ശിവക്ഷേത്രമാണ് കേട്ടോ. 1820 ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അതും ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചർ രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ അമ്പലത്തിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഡോം കാണാൻ പറ്റുന്നത്. മടിക്കേരി ടൗണിൽ തന്നെയുള്ള മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നതാണ് രാജാ സീറ്റും അതുപോലെ തന്നെ രാജാ സ്റ്റോമ്പും. ഈ രാജാ സീറ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഗാർഡനും അതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്കും അടങ്ങിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിന്റും നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന മറ്റൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ ടോംബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മടിക്കേരിയുടെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 4 സ്ഥലങ്ങൾ പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ സ്ഥലമാണ് മടിക്കേരി ടൗണിൽ നിന്നും 6 കിലോമീറ്റർ മാറി ലൊക്കേറ്റ് ചെയ്തേക്കുന്ന അബ്ബി വാട്ടർഫാൾസ്. തീർച്ചയായിട്ടും കൂർഗിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വാട്ടർഫാൾസ് ആണ് ഇത്. മടിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ആയിട്ട് മാറി ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് മണ്ടൽപ്പെട്ടി വ്യൂ പോയിന്റ്. ഇതൊരു ട്രക്കിംഗ് ഏരിയയും കൂടിയാണ് കേട്ടോ. നമ്മുടെ വണ്ടി അവിടേക്ക് ഒരിക്കലും കടത്തിവിടില്ല, അവരുടെ വണ്ടിയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തേണ്ടത്. അതല്ലാതെ നമുക്ക് ട്രക്ക് ചെയ്തിട്ടും ബൈ വാക്ക് വഴി നമുക്ക് അങ്ങോട്ട് എത്താവുന്നതാണ്. ഇവിടുത്തെ ഒരു വ്യൂവും തണുപ്പ് നിറഞ്ഞ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇഡുവാണ് കേട്ടോ. നമ്മൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരെണ്ണം കൂടിയാണ്. മടിക്കേരി ടൗണിൽ നിന്ന് 36 കിലോമീറ്റർ മാറി ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു അടിപൊളി ട്രക്കിംഗ് പോയിന്റ് ആണ് കൊട്ടബേട്ട ട്രക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വടക്ക് ഭാഗത്തേക്കുള്ള ഒരുവിധം ഏരിയാസ് എല്ലാം നമുക്ക് ട്രക്കിംഗ് പോയിന്റ്സ് ആണ്. അടിപൊളി വ്യൂവും കാര്യങ്ങളുള്ള പോയിന്റുകൾ കൂടിയാണ്. മടിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം 59 കിലോമീറ്ററോളം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വാട്ടർഫാൾസ് ആണ് മലാലി വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡിസ്റ്റൻസും കൂടി ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ആ ഒരു ഭാഗത്തേക്കുള്ള ട്രിപ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് മടിക്കേരിയുടെ കിഴക്ക് ഭാഗത്തായിട്ടായി കുശാൽ നഗറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന 5 ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലെ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് കുശാൽ നഗറിനോട് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗോൾഡൻ ടെമ്പിൾ ആണ്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ ഏർലി മോർണിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ്. അതുപോലെ തന്നെ വൈകിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മൈസൂർ പാലസ് എല്ലാം പോലെ നല്ല ദീപാലംകൃതമായി കാണാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ടിബറ്റിന് പുറത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ വലിയ ടിബറ്റൻ സെറ്റിൽമെൻ്റ് ആണ് കേട്ടോ ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത 3 ബുദ്ധ പ്രതിമകളാണ് ഇവിടെ ഗോൾഡൻ ടെമ്പിൾ എന്ന് അറിയപ്പെടാൻ കാരണം. മറ്റൊരു അട്രാക്ഷനാണ് ചിക്കിലഹോളി റിസർവോയർ എന്ന് പറയുന്നത്. ഇത് കുശാൽ നഗറിൽ നിന്ന് 14 കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫിക്കും അതുപോലെ തന്നെ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ഈ ചിക്കിലഹോളി റിസർവോയർ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ റിസർവോയറിൻ്റെ ഷേപ്പാണ്. ഇവിടുന്ന് വെള്ളം ചാടുന്ന കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ. കുശാൽ നഗറിന് ഏറ്റവും അടുത്തായിട്ട് ഏകദേശം 3 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു അട്രാക്ഷനാണ് നിസർഗതമ പാർക്ക് എന്ന് പറയുന്നത്. ഇത് ഒരു മനുഷ്യനിർമ്മിത ദ്വീപാണ്. കാവേരി റിവറിനെ ക്രോസ് ചെയ്തിട്ടാണ് ഈ ഒരു ദ്വീപ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ബോട്ടിംഗ് ആണ്. കാവേരി റിവറിലുള്ള ബോട്ടിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർക്കാണ് ഇവിടെ ഉള്ളത്. അതിൽ തന്നെ അഡ്വഞ്ചർ പാർക്കും ബേർഡ് പാർക്കും ഡിയർ പാർക്കും എല്ലാം വരുന്നുണ്ട്. അതിന് ചെറിയ അഡീഷണൽ പേയ്മെൻറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും നല്ലൊരു ഷോപ്പിംഗ് പോയിന്റ് കൂടിയാണ് നിസർഗതമ എന്ന് പറയുന്നത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദുബാര എലിഫന്റ് ക്യാമ്പാണ് കേട്ടോ. ഇത് കുശാൽ നഗറിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിയുടെ തീരത്തായിട്ടാണ് ഈ ഒരു ക്യാമ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാവേരി റിവർ ക്രോസ് ചെയ്തിട്ട് വേണം ക്യാമ്പിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴക്കാലമാണെങ്കിൽ നമുക്ക് ബോട്ട് വഴിയും അല്ലെങ്കിൽ വേനൽക്കാലമാണെങ്കിൽ നമുക്ക് നടന്ന് കാവേരി റിവർ ക്രോസ് ചെയ്തിട്ടും ഈ ക്യാമ്പിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാവേരി കൂടെയുള്ള റിവർ റാഫ്റ്റിംഗ് ആണ്. അതിനുള്ളൊരു ഫെസിലിറ്റി ഇവിടെയുണ്ട്. അപ്പം നമ്മൾ ഈ കാവേരി റിവർ ക്രോസ് ചെയ്ത് അപ്പോഴേ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ വലിയൊരു ആനക്കോട്ട തന്നെ കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഒരുപാട് ആനകൾ അവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ സെൽഫി എടുക്കാം, അതുപോലെ അത് അനുഗ്രഹം മേടിക്കാം, അതുപോലെ തന്നെ ആനയ്ക്ക് ഫുഡ് കൊടുക്കാനും ഒക്കെയുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട്.
പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ടൈമിംഗ് ആണ്. ഇവിടെ രാവിലെ 9 മണി തൊട്ട് 11 മണി വരെയും അതുപോലെ തന്നെ വൈകിട്ട് 4:30 to 5:30 വരെയും മാത്രമേ എൻട്രി ഉള്ളൂ. കുശാൽ നഗറിന് ഏകദേശം 11 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു അട്രാക്ഷനാണ് ഹാരംഗി റിസർവോയർ എന്ന് പറയുന്നത്. ഒരു ഈവനിങ് ടൈം നിങ്ങൾ ഇവിടേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു പാർക്കുണ്ട്. അത് കഴിഞ്ഞ് പാർക്ക് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടുത്തെ മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടെയിനും എൻജോയ് ചെയ്യാൻ പറ്റും. അത് 7 മണിക്കാണ് തുടങ്ങുന്നത്. പിന്നെ നമുക്ക് മടിക്കേരിയുടെ തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 4 ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിലൊന്നാമതായിട്ട് വരുന്നത് തടിയൻ്റെമോൾ ട്രക്ക് പോയിന്റ് ആണ്. ഇത് മടിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ മാറിയിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കൊടക് ജില്ലയിലെ ഏറ്റവും വലിയ പീക്കും അതുപോലെ തന്നെ കർണാടകയിലെ ഏറ്റവും വലിയ 3-ാമത്തെ പീക്കുമാണ് തടിയൻ്റെമോൾ ട്രക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് നാൽക്കണ്ട പാലസ് എന്നറിയപ്പെടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ മുകളിലുള്ള ദൊഡ്ഡവീര രാജേന്ദ്രയുടെ വിജയം ആഘോഷിക്കാനായിട്ട് പണിത ഒരു കൊട്ടാരമാണ് ഇത് കേട്ടോ. ഇത് ഏകദേശം 35 കിലോമീറ്റർ മാറിയാണ് മടിക്കേരിയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മടിക്കേരിക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന 2 വാട്ടർഫോൾസ് ആണ് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇരിപ്പ് വാട്ടർഫോൾസ്, അതുപോലെ തന്നെ ചെലവര വാട്ടർഫോൾസ്. അത് ഇരിപ്പ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരാജ്പേട്ടിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ മാറിയും ചെലവര വാട്ടർഫോൾസ് വിരാജ്പേട്ടിൽ നിന്ന് 16 കിലോമീറ്റർ മാറിയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഈ മടിക്കേരി നിന്നും വിരാജ്പേട്ടിലേക്ക് ഏകദേശം 33 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്ന് നമുക്ക് മടിക്കേരി നിന്നും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 3 ഡെസ്റ്റിനേഷൻസ് പരിചയപ്പെടാം. കുടകിൻ്റെ ഒരു പിൽഗ്രിം ഏരിയ ആയിട്ടാണ് നമുക്ക് മടിക്കേരിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അവിടുത്തെ മെയിനായിട്ട് വരുന്ന 2 ടെമ്പിൾസാണ്, ഒന്ന് ഭാഗമണ്ഡല ടെമ്പിളും അതുപോലെ തന്നെ തലക്കാവേരി ടെമ്പിളും. മടിക്കേരി നിന്നും ഏകദേശം 35 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഭാഗമണ്ഡല ടെമ്പിളിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്നും ഏകദേശം 8 കിലോമീറ്ററുള്ള സഞ്ചരിച്ചാലാണ് നമുക്ക് തലക്കാവേരി ടെമ്പിളിൽ എത്താൻ പറ്റുന്നത്. തമിഴ്നാട്ടിലെ ഏറ്റവും നീളം കൂടിയ നദിയായ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകൾക്കിടയിലാണ്. ആ സ്ഥലമാണ് തലക്കാവേരി എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ തലക്കാവേരിക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വാട്ടർഫോൾസ് ആണ്. കരിക്കെ വാട്ടർഫോൾസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പം നിങ്ങൾക്ക് കൂർഗിലെ ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസും അവിടേക്കുള്ള ഡിസ്റ്റൻസും മടിക്കേരി സെൻട്രൽ നിന്ന് എത്രയാണെന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ. എന്ന് വെച്ചാൽ നിങ്ങൾ മടിക്കേരി തന്നെ പോയി സ്റ്റേ ചെയ്ത് ഈ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ഒരു ടൂർ പ്ലാനർ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യാണ്. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടി നിന്നുമാണ്. അപ്പോൾ ഏകദേശം ഏർലി മോർണിംഗ് നമ്മൾ മാനന്തവാടി എത്തുകയാണെങ്കിൽ വയനാട്ടിൽ നിന്നും നാഗർഹോള നാഷണൽ പാർക്കിലേക്ക് എൻട്രി ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഉച്ചയോടുകൂടി കൂർഗിലെ കുശാൽ നഗർ ഭാഗത്ത് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ അവിടെ എത്തി റൂം എടുത്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അന്ന് വൈകിട്ടോടുകൂടി നമുക്ക് കുശാൽ നഗറിലെ ഒന്നുകിൽ ഹാരംഗി റിസർവോയറോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഗോൾഡൻ ടെമ്പിളോ ഏതെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. പിറ്റേ ദിവസം നമുക്ക് കുശാൽ നഗറിലെ മറ്റ് ഡെസ്റ്റിനേഷൻസും കൂടി വിസിറ്റ് ചെയ്തതിന് ശേഷം ആ ദിവസം 2-ാമത്തെ ദിവസം കുശാൽ നഗറിൽ തന്നെ സ്റ്റേ ചെയ്ത് പിന്നീട് നമുക്ക് മടിക്കേരി ഭാഗത്തേക്ക് പോകാം. അപ്പോൾ മടിക്കേരി നിന്നും ആ ദിവസം രാവിലെ ആയിട്ട് തൊട്ടടുത്തുള്ള ഡെസ്റ്റിനേഷൻസൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന ട്രക്ക് പോയിൻറ്റ്സ് എല്ലാം കവർ ചെയ്ത് തിരിച്ച് മടിക്കേരി വന്ന് നമുക്ക് സ്റ്റേ ചെയ്യാം. അതിനുശേഷം പിറ്റേ ദിവസം നിങ്ങൾ തലക്കാവേരി റൂട്ട് പിടിക്കുകയാണെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് കണ്ണൂർ വഴിയാണ് പോകേണ്ടതെങ്കിൽ ആ വഴി എക്സിറ്റ് അടിച്ച് പോകാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് തലക്കാവേരി നിന്നും തിരിച്ച് വിരാജ്പേട്ട് വന്ന ശേഷം ഗോണിക്കൊപ്പ വഴി വീണ്ടും മാനന്തവാടിയിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അങ്ങനെ ഈ ഒരു സർക്കിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ 20 ഡെസ്റ്റിനേഷൻസ് എല്ലാം കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം ഒരു 3-ോ 4-ോ ദിവസം എടുത്തിട്ട് നമുക്കിതെല്ലാം കവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പിൽഗ്രിമായിട്ടുള്ള ഏരിയാസും അതുപോലെ തന്നെ ട്രക്കിംഗ് പോയിൻറ്സും ഒഴിവാക്കിയിട്ടാണെങ്കിൽ കുശാൽ നഗറിനടുത്തുള്ള എല്ലാ ഡെസ്റ്റിനേഷൻസും അതുപോലെ തന്നെ മടിക്കേരിക്കടുത്തായിട്ടുള്ള ചുറ്റുമായിട്ടുള്ള ഡെസ്റ്റിനേഷൻസും നമുക്ക് ഈസി ആയിട്ട് 2-ോ 3-ോ ദിവസം കൊണ്ട് കവർ ചെയ്ത് തിരിച്ചു വരാവുന്നതാണ്. കൂർഗ് ട്രാവൽ പ്ലാനർ എന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിന് മുന്നേ കൂർഗിൽ പോയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ ഗോവ ട്രാവൽ പ്ലാനർ എന്ന വീഡിയോക്ക് നിങ്ങൾ തന്ന കട്ട സപ്പോർട്ടാണ്. ഈ ഒരു വീഡിയോക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഇനി വരുന്ന വീഡിയോ സീരീസിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയല്ല, കൂർഗിലെ ഡിഫറെൻറ്റ് സ്റ്റേ ഓപ്ഷൻസ് ആണ് കേട്ടോ. അതിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോസിന് നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. കൂർഗ് ട്രാവൽ പ്ലാനർ എന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോസ് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.